ഇൻഫോ സയൻസ് എഡ്യൂക്കേഷൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്രെഡ് ബോർഡിനെ കുറിച്ചാണ്. അതായത് ഒരു ഇലക്ട്രോണിക് സർക്യൂട്ട്സ് നമ്മൾ പ്രിലിമിനറി ആയിട്ട് ഡിസൈൻ ചെയ്തിട്ട് അത് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബോർഡാണ് ബ്രെഡ് ബോർഡ്. അതുപോലെ തന്നെ ഹോബി ആയിട്ട് നമുക്ക് ഒരു ഇലക്ട്രോണിക് സർക്യൂട്ട് ചെയ്താലും നമുക്ക് ഈ ബ്രെഡ് ബോർഡിൽ വെച്ച് ചെയ്ത് നോക്കാൻ പറ്റും. അതായത് കാരണം PCB ബോർഡ് നമ്മൾ ചെയ്യുമ്പോൾ സോൾഡ് ചെയ്താണ് വെക്കുന്നത്. സോൾഡ് ചെയ്യുന്ന സാധനം നമുക്കിപ്പോൾ എന്തെങ്കിലും ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് മാറ്റണമെങ്കിലോ അങ്ങനെ എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെങ്കിലോ നമുക്ക് അല്പം ബുദ്ധിമുട്ടാണ്. കാരണം അതിൽ ഡീസോൾഡ് ചെയ്താൽ മാത്രമേ അതിൽ നിന്ന് കമ്പോണൻസ് മാറ്റാൻ പറ്റൂ. ഈ ഡീസോൾഡ് ചെയ്യുന്ന സമയം ഹീറ്റ് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫിസിക്കൽ കോൺടാക്റ്റ് ഉണ്ടോ ഈ ഒരു കമ്പോണൻ്റ് ചീത്താൻ്റെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ബ്രെഡ് ബോർഡ് വെച്ച് ഈ ഹോൾസ് ജസ്റ്റ് പ്ലഗ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. പ്ലഗ് ചെയ്ത് വെച്ച് നമുക്ക് എല്ലാ കാര്യങ്ങളും ഫുൾ സർക്യൂട്ടും ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കാനും ഡിസൈൻ ചെയ്യാനും പറ്റും. അതുപോലെ നമ്മുടെ ഫിസിക്സ് ലാബിലും ഇലക്ട്രോണിക്സ് ലാബിലും ഇലക്ട്രോണിക് സർക്യൂട്ട്സും അതിൻ്റെ എക്സ്പെരിമെൻറ്റ്സും കണ്ടക്ട് ചെയ്യുന്നത് ഈ ബോർഡ് വെച്ചിട്ടാണ്. ഇതിൽ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടാണ് CRO റീഡിംഗ് എടുക്കുന്നതും മറ്റും ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്നും എന്തൊക്കെയാണ് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഹോൾസിൽ എങ്ങനെ ഇതിൻ്റെ കണക്ഷൻ വരുന്നത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് വി കൻ സ്റ്റാർട്ട്. ആദ്യമായി തന്നെ ഇതിലെ ഭാഗങ്ങൾ നമുക്ക് പറയാം. അതായത് ഇതിൽ നമുക്ക് രണ്ട് ടൈപ്പ് ഹോൾസാണ് കാണാൻ പറ്റുന്നത്. കുറച്ച് വെർട്ടിക്കൽ ഹോൾസും മറ്റത് ഹൊറിസോണ്ടലും. ഇതിൽ ഈ ഒരു ഭാഗം വന്നിട്ട് നമുക്ക് വോൾട്ടേജ് സോഴ്സ്, അതായത് ഇപ്പോൾ ബാറ്ററി ആയാലും അല്ലെങ്കിൽ ഒരു DC വോൾട്ടേജ് സോഴ്സ് ആയാലും എന്തും ഒരു DC വോൾട്ടേജ് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ടെർമിനൽസ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ നാല് പാർട്ടുണ്ട്, 1, 2, 3 and 4. ഇങ്ങനെ നാല് പാർട്ടാണ്, കമ്പാർട്ട്മെൻറ്റ്സാണ് ഉള്ളത്. ഇതിൽ ഫസ്റ്റ് കാണുന്ന ഈ ഒരു പാർട്ട് ഇതുമുതൽ ഇതുവരെ ഒറ്റ കണക്ഷനാണ്. അതുപോലെ തന്നെ ഈ ചാനൽ മുതൽ ഇതുവരെയും ഒറ്റ കണക്ഷനാണ്. ഇത് നമ്മൾ പോസിറ്റീവ് ടെർമിനലായിട്ടും ഇത് നെഗറ്റീവായിട്ടും കൊടുത്തിട്ടുള്ളത്. താഴ് ഭാഗത്ത് അതുപോലെ തന്നെ ഉണ്ട്, നെഗറ്റീവും പോസിറ്റീവും. ഇപ്പോൾ ഈ ഒരു ഭാഗം വന്നിട്ട് നമുക്ക് കമ്പോണൻസ്, അതായത് IC ആയാലും റെസിസ്റ്റർ, ട്രാൻസിസ്റ്റർ, ഡയോഡ് തുടങ്ങിയ എല്ലാ ഇലക്ട്രോണിക് കമ്പോണൻസും കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു പിൻസ്, അതായത് ഹോൾസ്, പിന്നല്ല ഹോൾസ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് വശം നമുക്ക് നോക്കി നോക്കാം. ഇത് ഈ ഒരു തരത്തിലാണ് ഇതിൻ്റെ കണക്ഷൻ വന്നിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഈ ഒരു നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറഞ്ഞത് ഈ ഭാഗം തൊട്ട് ഇതൊരു ഒറ്റ കണക്ഷനാണ് വന്നിട്ടുള്ളത്. എന്നാൽ ഈ കമ്പോണൻസ് വെച്ചിട്ടുള്ളത് ഈ ആദ്യ ഈ ഒരു 5 സെറ്റ്, അതായത് ഈ കാണുന്ന A, B, C, D, E ഈ കാണുന്ന 5 എണ്ണത്തിന് ഒറ്റ കണക്ഷൻ, നെക്സ്റ്റ് 5 നെക്സ്റ്റ് കണക്ഷൻ, അങ്ങനെയാണ് പോയിട്ടുള്ളത്. ഇത് ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അത് ഫസ്റ്റ് കാണുന്നതിന് ഒറ്റ കണക്ഷനാണ്. അതുപോലെ സെക്കൻഡ് നെക്സ്റ്റ് കണക്ഷൻ, അതൊരു ഇവിടെയും നെക്സ്റ്റ് കണക്ഷനാണ് വന്നിട്ടുള്ളത്. അങ്ങനെ ഇത്രയും ഹോൾസ് ഇതിലുണ്ട്. ഈ ഒരു ഭാഗം നേരത്തെ പറഞ്ഞ വോൾട്ടേജ് കൊടുക്കാൻ വേണ്ടി വോൾട്ടേജ് സപ്ലൈ കണക്ട് ചെയ്യാനും ഇവിടെ കമ്പോണൻസ് കണക്ട് ചെയ്യാനും. നമുക്ക് ഇതിൽ എങ്ങനെയാണ് ഒരു ബൾബ് കണക്ട് ചെയ്ത് കത്തിച്ച് നോക്കാം എങ്ങനെയാണ് കണക്ഷൻ വരുന്നതെന്ന്. അപ്പോൾ നമ്മൾ ആദ്യം അതിനുവേണ്ടി ഒരു DC വോൾട്ടേജ് സപ്ലൈയാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഇത് നോക്കിയാൽ മനസ്സിലാകും ഇവിടെ പോസിറ്റീവിൽ വൈറ്റ് വയറും നെഗറ്റീവിൽ ബ്ലാക്ക് വയറും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതനുസരിച്ച് ഇവിടെ പോസിറ്റീവ് ബ്രെഡ് ബോർഡിൻ്റെ പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്യാം. ബ്രെഡ് ബോർഡിൻ്റെ പോസിറ്റീവിലേക്ക് നമ്മൾ വൈറ്റ് വയർ കണക്ട് ചെയ്തു. അതുപോലെ നെഗറ്റീവിലേക്ക് ബ്ലാക്ക് വയറാണ് കൊടുത്തിട്ടുള്ളത്, അത് നമ്മളത് ഇവിടെ നെഗറ്റീവിൽ കണക്ട് ചെയ്തു. നമുക്ക് ഇവിടെയോ ഇവിടെ ഏതൊരു ഭാഗത്തും കണക്ട് ചെയ്യാം. എന്നാലും ഫസ്റ്റ് നമ്മൾ ഇവിടെ കണക്ട് ചെയ്യുകയാണ്. ദെൻ ഇനി നമ്മൾ നെക്സ്റ്റ് ഒരു LED. ഇപ്പോൾ നമ്മൾ LED പറയുമ്പോൾ ഇതിൽ പോസിറ്റീവും നെഗറ്റീവ് ടെർമിനലുണ്ട്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമ്മുടെ ഇൻഫോ സയൻസിൻ്റെ ബ്ലോഗിൽ ലഭ്യമാണ്. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ പോയി നിങ്ങൾക്ക് വായിച്ച് നോക്കാം. അപ്പോൾ ഇത് പോസിറ്റീവും ഈ കാണുന്ന നെഗറ്റീവ് ടെർമിനൽ. ദെൻ നമ്മൾ ഈ ബ്രെഡ് ബോർഡ് കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഈ ഒരു തരത്തിൽ, അതായത് ഏതെങ്കിലും രണ്ട് ഹോൾസിൽ പോസിറ്റീവും നെഗറ്റീവും കണക്ട് ചെയ്യുക. അതിനുശേഷം നമ്മളിതിൽ ഉപയോഗിക്കുന്ന സിംഗിൾ സ്റ്റാൻഡേർഡ് വയറാണ്, അതായത് ഒറ്റ കമ്പി മാത്രമുള്ള സിംഗിൾ സ്റ്റാൻഡേർഡ് വയറാണ് നമ്മൾ ബ്രെഡ് ബോർഡ് കണക്ഷനായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ വീട്ടിൽ നമ്മൾ കണക്ഷനും വയറിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന മൾട്ടി സ്റ്റാൻഡേർഡ് വയറാണ്, അതിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്കിത് കണക്ട് ചെയ്ത് നോക്കാം. ബൾബിൻ്റെ പോസിറ്റീവ് ടെർമിനൽ, അതായത് ഈ കാണുന്ന നമ്മൾ കണക്ട് ചെയ്ത് കണ്ടു ഇവിടെ ആയിട്ടാണ് പോസിറ്റീവ് കണക്ട് ചെയ്തത്, അതിലേക്ക് ബ്രെഡ് ബോർഡിൻ്റെ പോസിറ്റീവിൽ നിന്നും കണക്ഷൻ കൊടുക്കുക. അതാ വൈറ്റ് വയറിനെ എടുക്കുകയാണ്, ബൾബിൻ്റെ പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്തു, ബൾബിൻ്റെ പോസിറ്റീവ്. ദെൻ നെക്സ്റ്റ് ഒരു വയർ എടുത്തിട്ട് നമ്മൾ ബൾബിൻ്റെ നെഗറ്റീവിലേക്ക്, അതായത് ബ്രെഡ് ബോർഡ് നമ്മൾ കണക്ഷൻ കൊടുത്ത നെഗറ്റീവ് നിന്നും ബൾബിൻ്റെ നെഗറ്റീവിലേക്ക്. ഇത്രയാണ് ബ്രെഡ് ബോർഡ് കണക്ഷൻ. നമ്മളിപ്പോൾ PCB ബോർഡാണ് ചെയ്തതെങ്കിൽ നമ്മൾ സോൾഡർ ചെയ്യേണ്ടി വരും. അതുപോലെ നമുക്ക് ബൾബ് ഇപ്പോൾ മാറ്റാനൊന്നും പറ്റില്ല PCBയിലാണ് ചെയ്തതെങ്കിൽ. ഇതിൽ അങ്ങനെയല്ല, നമുക്ക് മാറ്റി ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. നമുക്ക് പവർ സപ്ലൈ ഓൺ ചെയ്ത് നോക്കാം. ഉണ്ടോ, ഇപ്പോൾ ഓൺ ചെയ്തപ്പോൾ ബൾബ് ഇതാ കത്തിയിട്ടുണ്ട്. ഈ ഒരു തരത്തിലാണ് നമ്മുടെ ബ്രെഡ് ബോർഡിൻ്റെ കണക്ഷൻ വരുന്നത്. അതായത് ഈ ഒരു ഇവിടെ നമുക്ക് പവർ സപ്ലൈ കൊടുക്കാൻ വേണ്ടിയും ഇത് നമ്മൾ കമ്പോണൻസ് കണക്ട് ചെയ്യാൻ വേണ്ടിയും. നമുക്കിപ്പോൾ ഇവിടെ മാത്രമല്ല, നമുക്ക് മാറ്റി നമ്മൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കണക്ഷൻ ഇവിടെ കത്തില്ല. കാരണം ഇത് തമ്മിൽ
ഇവിടെ നമ്മൾ കണക്ട് ചെയ്ത് നോക്കുകയാണ്. ഇവിടെ കൊടുത്താൽ ഇത് കത്തില്ല, കാരണം ഇതിവിടെ വരെ മാത്രമേ, ഈ ഒരു വര കാണിച്ചിട്ടുള്ളത് മാത്രമേ ഇത് ഈ ഒരു ചാനലിൻ്റെ കണക്ഷൻ ഉള്ളൂ. ഇവിടെ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ വയറുകളെ മാറ്റി ഇപ്പുറത്ത് കൊടുക്കേണ്ടി വരും. അതേസമയം ഇവിടെ എവിടെ കൊടുത്താലും ഈ ബൾബ് ഓൺ ആവുന്നതാണ്. കണ്ടോ, ഇവിടെ കൊടുത്താൽ ഈ ബൾബ് ഓൺ ആകും. ഇതാണ് ഒരു ബ്രെഡ് ബോർഡിൻ്റെ പ്രിലിമിനറി കണക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിലെ ഐ സി ഒക്കെ എങ്ങനെയാണ് കൊടുക്കേണ്ടത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഐ സി എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നാണ്. അതായത് ഇപ്പോൾ ആർട്ട് സ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ചെയ്യാനായാലും മറ്റ് ടൈമർ ഐ സി പ്രോജക്ട്സ് ആയാലും ഏതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഐ സി ആണ്. ഐ സിക്ക് നമുക്കറിയാം എട്ട്, ഈ ഒരു ചെറിയ ഐ സിക്ക് എട്ട് ടെർമിനൽസ് ആണ് ഉള്ളത്. അതായത് 1, 2, 3, 4, 5, 6, 7, 8. അപ്പോൾ അത് നമ്മൾ നേരത്തെ പറഞ്ഞത് ഈ ഒരു ചാനൽ ഇതായി കാണുന്ന ഈ ചാനലിലാണ് നമ്മൾ ഐ സി കണക്ട് ചെയ്യുന്നത്. എന്നാൽ മാത്രമേ നമുക്ക് എട്ട് ഔട്ട്പുട്ടും എട്ട് ടെർമിനൽസിലും കണക്ഷൻ കൊടുക്കാൻ പറ്റും. ഈ രീതിക്ക് ജസ്റ്റ് ഒന്ന് ഈ ഹോൾസിൽ നമ്മൾ എൽ ഇ ഡി പ്ലഗ് ചെയ്തതുപോലെ ജസ്റ്റ് പ്ലഗ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. ഉണ്ടോ, ഈ ഒരു രീതിക്കാണ് നമ്മൾ ഐ സി കണക്ട് ചെയ്യുന്നത്. ഇതുമുതൽ ഇങ്ങേറ്റം വരെ ഏത് ഒരു പോയിൻറ്സ് നമുക്ക് ഐ സി കണക്ട് ചെയ്യാൻ പറ്റും. ഇനി അതിനുശേഷം നമുക്ക് ബാക്കി ആവശ്യമുള്ള ഏത് കമ്പോണൻ്റ് ആയാലും ഇതിൻ്റെ ഈ ഒരു പോയിൻ്റ് വെച്ചിട്ട് ഈ ടെർമിനലിൽ നിന്ന് പോസ് വോൾട്ടേജ് സോഴ്സിലേക്കായാലും മറ്റേ ടെർമിനലിലേക്കായാലും കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഐ സി ഇങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കി. ഇനി നമുക്ക് നോക്കേണ്ടത് ട്രാൻസിസ്റ്ററാണ്. ട്രാൻസിസ്റ്ററിന് മൂന്ന് ടെർമിനലാണ് ഉള്ളത്, 1, 2, 3. ഇങ്ങനെ മൂന്ന് ടെർമിനൽ, കളക്ടർ, എമിറ്റർ, ബേസ് എന്ന രീതിയിൽ മൂന്ന് ടെർമിനലുണ്ട്. ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഐ സി കണക്ട് ചെയ്തപോലെയോ അല്ലെങ്കിൽ എൽ ഇ ഡി കണക്ട് ചെയ്തതുപോലെ തന്നെ ജസ്റ്റ് ഹോൾസിൽ പിൻ ചെയ്തിരിക്കുന്നത് ഈ മൂന്ന് ഹോൾസിലായിട്ട്. ഒരു കാരണവശാൽ മൂന്ന് ടെർമിനൽസും ഒരു ഹോൾസിൽ, അതായത് ഈ ഒരു തരത്തിൽ വെക്കല്ല്, കാരണം എങ്കിൽ അത് കണക്ഷൻ കറക്റ്റ്, ഈ ഒരു രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ കണക്ഷൻ റോങ് ആണ്. എന്നാൽ ഈ ഒരു തരത്തിൽ നമുക്ക് ട്രാൻസിസ്റ്റർ ആയാലും ഏതൊരു കമ്പോണൻറ്റും കണക്ട് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു കപ്പാസിറ്റർ കണക്ട് ചെയ്ത് നോക്കാം. കപ്പാസിറ്റർ കണക്ട് ചെയ്യുമ്പോഴും അടുത്ത ഈ ഒരു തരത്തിൽ വെക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ റോങ് ആണ്. കാരണം രണ്ടും ഒറ്റ കണക്ഷനിലാണ് നിൽക്കുന്നത്, വേറെ ഉപയോഗമൊന്നുമില്ല അങ്ങനെ വെച്ചിട്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു തരത്തിൽ ഇങ്ങനെ അടുത്തായാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ദൂരെയായാലും രണ്ട് ടെർമിനൽസിലായിട്ട് കണക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് വയർ വെച്ചിട്ട് ഐ സിയും, അല്ല ഐ സി അല്ല, ട്രാൻസിസ്റ്റർ, ഇപ്പോൾ ട്രാൻസിസ്റ്റർ കൊടുത്തിട്ടുണ്ട്, കപ്പാസിറ്ററുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. അതോ ഇങ്ങനെ. അതുപോലെ തന്നെ ഏതൊരു ഇപ്പോൾ സെറാമിക്, ഇതാണ് സെറാമിക് കപ്പാസിറ്റർ. സെറാമിക് കപ്പാസിറ്റർ ആയാലും അതുപോലെ തന്നെ ഏതൊരു കമ്പോണൻ്റ് ആയാലും ജസ്റ്റ് ഈ ഹോൾസിൽ പിൻ ചെയ്ത് ഇങ്ങനെ വയ്ക്കുക. ദെൻ വോൾട്ടേജിൽ നിന്ന്, ഇപ്പോൾ നമ്മൾ വോൾട്ടേജ് കൊടുത്തിട്ടില്ല, നേരത്തെ കൊടുത്തിരുന്നു, അതുപോലെ വോൾട്ടേജിൽ നിന്ന് ഇങ്ങനെ ഒരു കണക്ഷൻ കണക്ട് ചെയ്യുക. ഈ ഒരു തരത്തിലാണ് നമ്മുടെ ബ്രെഡ് ബോർഡിൻ്റെ കണക്ഷൻ വരുന്നത്. ബ്രിഡ്ജ് റെക്ടിഫയർ ചെയ്യാനും നമ്മൾ ഉപയോഗിക്കുന്ന ബ്രെഡ് ബോർഡാണ്. അതിപ്പോൾ ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ സെറ്റപ്പ് ചെയ്യാനാണ് നമ്മൾ ഡയോഡാണ് ഉപയോഗിക്കുന്നത്. അതും ഇതുപോലെ തന്നെ കപ്പാസിറ്ററും എൽ ഇ ഡി കണക്ട് ചെയ്തതുപോലെ ജസ്റ്റ് ഈ പോയിൻറ്റിൽ പിൻ ചെയ്ത് വയ്ക്കുക. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, അതായത് പിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ആയി പോകല്ലേ, അങ്ങനെ വെച്ച് കഴിയുമ്പോൾ അത് കണക്ഷൻ തെറ്റാണ്. അത് ഇങ്ങനെ വരുന്നു കഴിഞ്ഞാൽ രണ്ടും ഒരേ ടെർമിനലിൽ തന്നെ പിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് പകരം രണ്ട് ടെർമിനലായിട്ട് ഇങ്ങനെ ഈ ഒരു തരത്തിൽ പിൻ ചെയ്യുക. ഇങ്ങനെയാണ് നമ്മുടെ ബ്രെഡ് ബോർഡിൻ്റെ കണക്ഷൻസ് വരുന്നത്. ബ്രെഡ് ബോർഡ്സിൻ്റെ കണക്ഷൻ നിങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ദെൻ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു.